ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മിക്സ് മീഡിയ വി കെ. ഇന്ന് ഒരുപാട് സ്ത്രീകൾക്കുള്ള ഒരു പ്രശ്നമാണ് 7 ദിവസത്തിലധികം ഈ പിന്നെ പീരീഡ്സ് നീണ്ടു നിൽക്കുക എന്നുള്ളത്. എന്നാൽ കാര്യമായിട്ടൊന്നുമില്ലാത്ത ശരീരം വൃത്തിയില്ലാതെ നടക്കുക. അപ്പോൾ അതിനൊരു സൊല്യൂഷനാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്കിതിനായിട്ട് ആവശ്യമുള്ളത് 6 ചെമ്പരത്തിപ്പൂവാണ്. ഞാനിവിടെ 6 ചെമ്പരത്തിപ്പൂവ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഇതളുകൾ മാത്രമാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇതളുകളൊന്നും എടുക്കുക, ബാക്കി നമുക്ക് ഒഴിവാക്കുകയും ചെയ്യാം. ഇപ്പോൾ ഈ 6 ചെമ്പരത്തിപ്പൂ കൊണ്ട് ആകെ 2 ഗ്ലാസ് വെള്ളമാണ് ഉണ്ടാക്കാൻ പറ്റുക. അപ്പോൾ പിന്നെ ഇത് ചെയ്യേണ്ടത് 3 ദിവസം 2 ഗ്ലാസ് വെള്ളം വീതമാണ് കുടിക്കേണ്ടത്. അപ്പോൾ 3 ദിവസം 6 ചെമ്പരത്തിപ്പൂവ് എടുത്തിട്ട് 2 ഗ്ലാസ് വെള്ളം തിളപ്പിക്കുക എന്നതാണ് ഇതിന് വേണ്ടത്. ഈ വെള്ളത്തിലേക്ക് ഞാനിവിടെ പാല് ചേർക്കുന്നുണ്ട്. പാല് ചേർത്തിട്ടും ചേർക്കാതെയും ഉണ്ടാക്കാം. എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്നുള്ളൊരു ഡ്രിങ്കാണ് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത്. എനിക്ക് ഒരു പ്രാവശ്യം ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിട്ട് ഞാൻ ഈ ആവശ്യത്തിനല്ലാതെ മറ്റൊരാവശ്യത്തിന് ഒരു ആയുർവേദ ഡോക്ടറെ സമീപിച്ചപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു തന്നൊരു റെമഡിയാണിത്. അപ്പോൾ ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. നമ്മുടെ ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളൊക്കെ അപ്പോൾ നമ്മൾ റെഡിയാക്കി എടുത്തു. നമുക്ക് ഈ ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതള് ആവശ്യമുള്ള സാധനങ്ങളാണ് കേട്ടോ. പിന്നെ ഞാനിവിടെ 1.5 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1.5 കപ്പ് പാലാണ്. ഇപ്പോൾ ഇത് ഏകദേശം 2 ഗ്ലാസ് വെള്ളത്തിനുള്ളതേ ഉണ്ടാവുള്ളൂ. ഞാനിവിടെ അതിന് പാത്രം എടുത്തു വച്ചിട്ടുണ്ട്. ഈ പാത്രത്തിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1.5 കപ്പ് വെള്ളം കൂടെ ഇതിലേക്ക് തന്നെ നമുക്ക് നമ്മുടെ 1.5 കപ്പ് പാലും ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. നമുക്കിതൊന്ന് പെട്ടെന്ന് തിളച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെച്ചു കൊടുക്കാം. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിത് ഒന്ന് തുറന്ന് നോക്കാം. നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതള് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എന്തെങ്കിലും ഒരു ടീസ്പൂണോ കയ്യിലോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ പൂവിനെ ഒന്ന് ഇതിലേക്ക് താഴ്ത്തി കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് തിളച്ചിട്ട് നമുക്കിത് മൂടി വെക്കണം. മൂടി വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് ആണ് നമുക്കിത് പിന്നെ അരിച്ചെടുക്കേണ്ടത്. എന്തിനാന്ന് വെച്ചാൽ ഈ ചെമ്പരത്തി പൂവിൻ്റെ എല്ലാ അതും ഈ പാലിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇതൊന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊന്ന് ഇതാ ഇതിൻ്റെ നിറമൊക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം. ടുത്ത് നമ്മളെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം 2 ഗ്ലാസ്സിന് മാത്രമേ ഉണ്ടാവുള്ളൂ. 1 ഗ്ലാസ് രാവിലെയും 1 ഗ്ലാസ് വൈകിട്ടുമാണ് കുടിക്കേണ്ടത്. അങ്ങനെ 3 ദിവസം അടുപ്പിച്ച് കുടിക്കുക. ഇതോടുകൂടി നമ്മുടെ ബ്ലീഡിങ് നിൽക്കുന്നതാണ്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.